മണി എനിക്കെൻ്റെ വളരെ എൻ്റെ എന്നോട് ചേർന്ന് നിന്ന് എന്നോട് എൻ്റെ ഒരു അനുജനെ കണക്ക് ഞാൻ കണ്ടിരുന്ന ഒരാളാണ് മണി. മണിയെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് സല്ലാപം കഴിഞ്ഞ സമയത്താണ് മണി എൻ്റെ അടുത്ത് വന്ന് കാണുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറ് ഞാൻ പറഞ്ഞു പടം കണ്ട് ഞാൻ അച്ചത്തുകാരൻ്റെ അസരായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കല്യാണ സൗന്ദര്യം ഡിസ്കഷൻ നടക്കുക മനസ്സിലായി, ഞാനും ഉണ്ട് ജയപ്പള്ളാശ്ശേരിയുണ്ട്. അപ്പം മണി ഇങ്ങനെ പറഞ്ഞു, അപ്പം അതിനകത്തൊരു നല്ല കോമഡി ക്യാരക്ടർ ഉണ്ടായിരുന്നു, അത് അതിൻ്റെ പേരും ഭയങ്കര കോമഡിയായിരുന്നു. അപ്പോൾ അത് മണി ചെയ്യും എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ട് മണി അത് അസാധ്യമായിട്ട് മണി ചെയ്തെന്ന്. അതിനകത്ത് കല്യാണ സൗന്ദര്യം ദിവ്യ ഉണ്ണി ആദ്യമായിട്ട് കൊണ്ടുവന്ന പടം, ദിലീപ് സല്ലാപത്തിന് ശേഷം സോളോ ഹീറോ ആയിട്ട് ചെയ്യുന്ന പടം, അവിടെ വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ ഒത്തിരി പടത്തിൽ രാക്ഷസരാജാവിൽ മണി ഒരു പക്ക വില്ലൻ ചെയ്തു. ആ വില്ലൻ ഞാൻ വിക്രമിൻ്റെ അയച്ചു കൊടുത്തു. വിക്രമം അസാധ്യ വില്ലനാണ്, ഇവനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, മിമിക്രിക്കാരനാണ്. അങ്ങനെയാണ് ഈ ജെമിനിക്കകത്ത് ഈ മിമിക്രി കാണിക്കുന്ന വില്ലനായിട്ട് പുള്ളി. പിന്നെ പുള്ളി ഒരു വലിയ കറക്കം കറങ്ങിയല്ലോ തെലുങ്കിലും തമിഴിലുമൊക്കെ. അങ്ങനെ മണി കഴിഞ്ഞാൽ വളരെ ഞാൻ ചേർത്ത് പിടിച്ച എൻ്റെ അനിയനെ കണക്കുള്ള ആളായിരുന്നു. അങ്ങനെ ആയിരുന്നല്ലോ വാസന്തി ലക്ഷ്മിയും കരിമാടിക്കുട്ടൻ. വാസന്തി ലക്ഷ്മി ആരോ പറഞ്ഞു, ഓ അയാൾക്ക് ഈ കണ്ണുപൊട്ടനായിട്ട് അഭിനയിക്കാനറിയാം, അതുകൊണ്ട് അത് കയറി വിജയിച്ചതാണ്, മിമിക്രിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കരിമാടിക്കുട്ടനോ? കരിമാടിക്കുട്ടൻ അതിൻ്റെ മേളിലായിരുന്നല്ലോ. കരിമാടിക്കുട്ടൻ്റെ ലാസ്റ്റ് ക്ലൈമാക്സ് ഫൈറ്റൊക്കെ ഇപ്പം നമ്മുടെ 19-ാം നൂറ്റാണ്ട് തീരുമ്പോൾ കണക്ക് ക്ലാപ്സ് ആയിരുന്നു അത്. മണി പിന്നെ മണി ഞാൻ പറഞ്ഞല്ലോ, മണി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന പാളിച്ചയാണ്. മദ്യത്തിനടിമയായിട്ട് മണിയെ നമുക്ക് നഷ്ടപ്പെട്ടു. ഒറ്റ ബാക്കി ഞാൻ പറയുകയാണ്, എനിക്കത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഞാൻ ഇങ്ങനെ രാത്രിയിൽ ഇരുന്ന് കരഞ്ഞ ഒരു ദിവസമായിരുന്നു മണിയുടെ മരണത്തോടെ. എനിക്ക് വലിയ ഫീൽ ചെയ്തു. തിലകൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ അതല്ല, ഒരു ഒറ്റയാനും സിംഹവും ഒക്കെ ആയിരുന്നു. സംശയമുണ്ട് ഇപ്പണ്ടെങ്കിൽ ഈ സിംഹ ഗർജനം കണക്ക് ഏതെങ്കിലും ഒരു പ്രമാണിയോ ഒക്കെ ആയിരുന്നു തന്നെ പുള്ളി. പുള്ളിയുടെ വാക്കുകളിൽ കൂടെ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞേനെ. ഈ അധസ്ഥിതരെ സപ്പോർട്ട് ചെയ്യുന്ന പ്രമാണിവർഗത്തിന്റെ ഇടയിലും ചില ആൾക്കാരെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. അതിലൊരു പ്രധാനിയായിരുന്നു തന്നെ ചിലപ്പം തിലകഞ്ചൻ. നമുക്ക് പല കള്ളത്തരങ്ങളും തിലകഞ്ചന്റെ വോയിസിൽ കൂടി അങ്ങോട്ട് സിനിമയെ പറഞ്ഞാൽ സത്യമാണല്ലോ എന്ന് തോന്നിപ്പോ. മനസ്സിലായോ? 100% സത്യം അല്ലാത്ത ചില നമ്മൾ സിനിമാറ്റിക് ആയിട്ട് പറയുന്ന കാര്യം പോലും തിലകഞ്ചേട്ടനാണ് അത് പ്രസന്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ വിശ്വസിക്കും. അത് അതിനുള്ള പവറുണ്ട് പുള്ളിയുടെ ആ ശബ്ദത്തിന്. അത് കണക്കൊരു നടൻ ഞാൻ പണ്ട് പറയാലോ, ഹോളിവുഡിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള വളരെ റെയറായിട്ടുള്ള നടന്മാരിൽ ഒരാളായിരുന്നു തിലകഞ്ചേട്ടൻ. തിലകഞ്ചേട്ടൻ്റെ വേർപാടും അതിനകത്ത് ഏറെ ദുഃഖിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ആ കാലഘട്ടം ഇച്ചിരി മോശമായിരുന്നു. ഈ വിലക്കുകളും ഒരു നമ്മളീ പറയുന്ന നമ്മളീ അടിമകളെ തമ്മിൽ ഇടിപ്പിച്ചിട്ട് രക്തം കണ്ടെന്ന് പറയുന്ന കണക്ക് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ വിലക്കുക, അവരുടെ ജോലി ഇല്ലാതാക്കുക, അത് വലിയ സന്തോഷമായിട്ട് കൊണ്ടാടുക, അവൻ്റെ ജോലി ഞാൻ ഇല്ലാതാക്കി, അവൻ സീരിയൽ അഭിനയിക്കാൻ പോയി, അവൻ്റെ അവിടെയും ഞാൻ വെട്ടി എന്നൊക്കെ പറയുന്ന ലൈനിലുള്ള ഒരു ഭയങ്കര ഭീകരമായ അവസ്ഥയായിരുന്നു ആ കാലം. ആ കാലമൊക്കെ ഇപ്പം മാറിയെന്ന് എനിക്ക് തോന്നുന്നില്ല. നായകൻ സിജുവിൻ്റെ ഒരു ശ്രമം, അയാളൊരു നിശ്ചയദാർഢ്യം ഒക്കെയാണ്.